വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി കിടിലൻ റെസിപ്പി ആയിട്ടാണ് നമ്മുടെ ഷെഫ് സുരേഷ് പിള്ളയെ എല്ലാവർക്കും അറിയാം ഭയങ്കര ഒരു ഫേമസ് ഷെഫാണ് അപ്പോൾ ഷെഫിൻ്റെ ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ആവോലി തേങ്ങാപ്പാലിൽ വറ്റിച്ചത് നമ്മുടെ ഗോഡ്സ് ഓൺ പോംഫ്രെറ്റ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു റെസിപ്പിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2019 ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നമ്മുടെ കാര്യവട്ടത്ത് മത്സരിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ തങ്ങിയ ഹോട്ടൽ റാവിസ് ഹോട്ടലായിരുന്നു അപ്പോൾ അവിടെ നമ്മുടെ ഷെഫ് സുരേഷ് പിള്ള അവർക്കായിട്ട് സ്പെഷ്യലായിട്ട് തയ്യാറാക്കിയ ഒരു റെസിപ്പി ആയിരുന്നു അപ്പോൾ അവർക്കെല്ലാം ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടു അവരുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലെല്ലാം ഇതിനെക്കുറിച്ച് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ഒരു അടിപൊളി റെസിപ്പിയാണ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നല്ല സൂപ്പറായിട്ടാണ് നമ്മുടെ ഷെഫ് സുരേഷ് പിള്ള ഇത് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക എന്നാൽ മാത്രമേ നമ്മുടെ ഈ റെസിപ്പിയെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയൂ അപ്പോൾ വീഡിയോ കണ്ട് റെസിപ്പി കണ്ട് നിങ്ങൾ എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക കിട്ടില്ലൻ റെസിപ്പിയാണ് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലീസിനും നിങ്ങൾ മറക്കാതെ എൻ്റെ ഈ റെസിപ്പി ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം ഓക്കെ അപ്പോൾ നമുക്ക് അതിനായിട്ട് ആദ്യം ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ പോംഫ്രെറ്റ് ആണ് വൈറ്റ് പോംഫ്രെറ്റ് ആണ് എടുത്തിരിക്കുന്നത് ആവോലി മീനാണ് ഇത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഞാൻ ദാ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ഡീപ്പായിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് ഫിഷിന് വേണ്ട മസാലകൾ നമുക്ക് തയ്യാറാക്കാം ഒരു 1/2 teaspoon മഞ്ഞൾപ്പൊടി പിന്നെ ഒരു 1 teaspoon നോർമൽ ചില്ലി പൗഡർ പിന്നെ ഒരു 1/2 teaspoon കാശ്മീരി ചില്ലി പൗഡർ പിന്നെ ഒരു 1/4 teaspoon ബ്ലാക്ക് പെപ്പർ പൗഡർ പിന്നെ ഇതിനാവശ്യമായ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ലെമൻ്റെ ഒരു 1/2 portion ആണ് ഇതിൻ്റെ ജ്യൂസ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് ഒരു 1 tablespoon കോക്കനട്ട് ഓയിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു 1 tablespoon വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഈ മസാല ഈ നമ്മുടെ ഫിഷിലേക്ക് നമുക്ക് തേച്ചു കൊടുക്കാം ഉള്ളിലെല്ലാം നന്നായിട്ട് നമുക്കൊന്ന് ഈ മസാലകൾ തേച്ചൊന്ന് പിടിപ്പിക്കണം നമ്മളിപ്പോൾ കുറച്ച് മസാലകൾ ഇതിൽ ആഡ് ചെയ്യുന്നുള്ളൂ പക്ഷെ നല്ല ടേസ്റ്റാണ് ഓക്കെ ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് കറി ലീവ്സ് കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിനെ നമുക്ക് ഒരു 30 minutes നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു 20 minutes നമുക്ക് ഫ്രിഡ്ജിനുള്ളിൽ വെക്കാം ഒരു 15 minutes നമുക്ക് ഒരു 10 minutes നമുക്ക് പുറത്തെടുത്ത് വെക്കാം എന്നിട്ട് നമുക്കിത് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ നമുക്കിനി 30 minutes കഴിഞ്ഞിട്ട് നോക്കാം ഓക്കെ അപ്പോൾ ഇതാ ഇവിടെ 30 minutes ആയിട്ടുണ്ട് ഞാൻ 20 minutes ഫ്രിഡ്ജിനുള്ളിൽ വെച്ചു 10 minutes പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് കൊടുക്കാം
പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി ഓയിൽ, ഒരു 1/2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചേർത്ത് കൊടുത്ത ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഫിഷ് ചേർത്ത് കൊടുക്കാം. ഇതേ റെസിപ്പി തന്നെ നമുക്ക് കരിമീനിലും ചെയ്യാം. അത് നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ഫിഷ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല ഫ്രൈ ആവണ്ട, ഒന്ന് ലൈറ്റ് ആയിട്ട് ഒന്ന് ഫ്രൈ ആയാൽ മതി. ഒരു കളർ, ഒരു ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പൊ നമ്മള് തിരിച്ചിട്ട് കൊടുത്ത ഭാഗവും ഒന്ന് ലൈറ്റ് ആയിട്ട് ഫ്രൈ ആയി വരുമ്പോൾ ഇതിലേക്ക് ഞാനിവിടെ കട്ടി തേങ്ങാപ്പാലാണ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് ജിഞ്ചർ ഒന്ന് സ്ലൈസ് ചെയ്തത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് പച്ചമുളക്, ഞാനിവിടെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നല്ല ചെറിയ പച്ചമുളകാണ്. ഒരു വലിയ പച്ചമുളകാണെങ്കിൽ നിങ്ങൾ ഒരു 2 എണ്ണം ചേർത്ത് കൊടുത്തോളൂ. അപ്പോൾ ഞാനിവിടെ 3 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കറി ലീവ്സ്. ഇനി നമുക്ക് ഈ തേങ്ങാപ്പാലിന് ആവശ്യമായ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ ഈ ചേർത്ത് കൊടുത്ത തേങ്ങാപ്പാലിന് ഉപ്പ് കറക്റ്റ് ആണോ എന്ന് നോക്കുക. അപ്പൊ എനിക്കിവിടെ ഉപ്പെല്ലാം കറക്റ്റ് ആണ്. ഒരു 1/4 കപ്പാണ് ഞാനിവിടെ തേങ്ങാപ്പാല് ഒഴിച്ചു കൊടുത്തത്. നല്ല കട്ടി തേങ്ങാപ്പാലാണ്. ഇനി നമ്മൾ മീന് തിരിച്ചിട്ട് കൊടുക്കണ്ട, ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമുക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മള് കൊടുത്തു, നമ്മളിപ്പോ ചേർത്ത് കൊടുത്ത ആ ഒരു ഗ്രേവി ഒന്ന് തിക്കായി വരും. എണ്ണയെല്ലാം നോക്കുന്നത് ഇവിടെ, എണ്ണയെല്ലാം തെളിഞ്ഞ് നന്നായിട്ട് ഒരു തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമില് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ഇപ്പം തന്നെ നല്ല ഒരു മണം വരുന്നുണ്ട്. നമുക്കിനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിൻ്റെ നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഓക്കെ, അപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ ആവോലി തേങ്ങാപ്പാലിൽ വറ്റിച്ചെടുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. അതുപോലെ തന്നെ അടിപൊളി കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ നമുക്കിതൊന്ന് കഴിച്ചു നോക്കിയാലോ. കുറച്ച് ചൂടുണ്ട്. നമ്മൾ ഫിഷ് നല്ലതായിട്ട് സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ ഈ സോസിലൊന്ന് കഴിക്കുക. നല്ല അടിപൊളി കിഡിലൻ റെസിപ്പിയാണ് ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ, കഴിച്ചു നോക്കട്ടെ. സൂപ്പർ 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 ടേസ്റ്റ് ആണ്. എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർക്കും ടേക്ക് കെയർ, ബൈ.